താക്കള് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയില് 133-ാമത്തെ വാക്യത്തിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അം കുന്തും ഷുഹദാ ഇദ് ഹദറ യാഖൂബ് എന്ന് പറയുന്നത്, എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് മരണമാസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എവിടെ സന്നിധാനായിരുന്നോ? അവർ പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം നിങ്ങൾ ആരാധിക്കും, ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതായിരിക്കും. ഈ ഇവരൊക്കെ ആരാധിച്ചിരുന്ന ആ പ്രപഞ്ച സൃഷ്ടാവായ ആ ഏകദൈവത്തെയാണ് മുസ്ലിങ്ങളും ആരാധിക്കുന്നത്. ആ പ്രപഞ്ച സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ പ്രപഞ്ച സൃഷ്ടാവിന് ബൈബിൾ എഴുതിയ ഭാഷയിൽ പറയുന്നതാണ് യഹുവേ അല്ലെങ്കിൽ യഹോവ എന്നൊക്കെ പറയുന്ന ആ സംഭവം. അതേസമയത്ത് ഹൈന്ദവേദിക നിങ്ങൾ പറഞ്ഞ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റി പറയുന്നത് അതാണ് അതാണ് പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന പരമാത്മാവ് എന്നൊക്കെ പറയുന്ന അല്ല, ഒരു മിനിറ്റ്. മഹബൂബ് പറഞ്ഞ പല കാര്യങ്ങളും സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. അതായത് ഈ പറഞ്ഞ യാക്കൂബും അവരുടെ കഥ ഒക്കെ പറഞ്ഞല്ലോ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കഥയുണ്ടല്ലോ. ആ യാക്കൂബും ഇബ്രാഹിമും ഇസ്മായിലൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവും ഇല്ല. മുഹമ്മദ് എന്തോ പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്. ഈ കഥാപാത്രങ്ങൾ ബൈബിളിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയിട്ട് കാര്യമില്ല, കാരണം ബൈബിളിൽ അല്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇത് രണ്ടും തമ്മില് മുഹമ്മദ് പറഞ്ഞ കഥാപാത്രവും ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്ര പുരുഷന്മാരും തമ്മിൽ ലിങ്കാവുന്നത് എന്ന് പറഞ്ഞു തന്നാ നന്നായിരുന്നു. ബൈബിളിൽ അല്ലാന്നല്ലോ, പ്രപഞ്ച സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അത് അറബി ബൈബിൾ എടുത്താലും അള്ളാഹു എന്നാ കാണുള്ളൂ. മെഹബൂബ് അറബി ഭാഷയില് ബൈബിളിൽ എഴുതിയേക്കുന്നത് അല്ലാഹു എന്നാണ്. ഒരു മിനിറ്റ് സാധനം പറയാം, ഒരു മിനിറ്റ് നിക്ക്. ഇത് 3-4 ദിവസമായിട്ട് ഈ കറങ്ങി തിരിയുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ, ഈ പിഴിഞ്ഞു കഴിഞ്ഞ ഈ കരിമ്പിൻ ചണ്ടി, ഇതും കൊണ്ട് നടക്കാതെ ഒരു ക്രിസ്ത്യാനി ഒരു നിങ്ങളുടെ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല. അതിനകത്ത് പുറപ്പാട് 3:15 മോശ ചോദിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്തുവാണ് പേര് നോക്കുക, എന്റെ പേര് യാഹുവേ. അറബി ബൈബിളിൽ എഴുതിയേക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചാവിനെ അറബിയിൽ പറയുന്ന പേരാണ് അറബിയിൽ പറയുന്ന പേരല്ലാതെ മെഹബൂബ്. അങ്ങനെ പുറപ്പാട് 3:15 അല്ലാന്ന് കാണണ്ടേ? അവിടെ ഹോവെന്നല്ല കൊടുക്കുന്നത്. അറബി ബൈബിളില് പ്രപഞ്ച സൃഷ്ടാവിന് അള്ളാഹു എന്ന് പറയുന്നത് എവിടെ പറയുന്നുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട് അല്ലാഹു എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ഓരോ ചർച്ചകളിലും മെഹബൂബ് അവിടെ അല്ലേ. നിങ്ങളുടെ മുഹമ്മദ് അല്ലാഹുവിനെ കണ്ടിട്ടേ ഇല്ല, കണ്ടിട്ടുണ്ട്, ആ കല്ലിനെ കണ്ടിട്ടുണ്ട്. യേശു കണ്ടില്ല, ഒരു പ്രവാചകന്മാരും കണ്ടിട്ടില്ല, മൂസാനബി മാത്രം ശബ്ദം കേട്ടിട്ടുള്ളൂ. അവിടെ നിക്കേ, അവിടെ നിക്കേ, അവിടെ നിക്കേ, അവിടെ നിക്കേ, അവിടെ നിക്കേ. അതാ പറഞ്ഞില്ല, അല്ലാഹനെ കണ്ടിട്ടില്ല. അല്ലാഹ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്, അത് എങ്ങനെ കാണാൻ പറ്റും? ആരും കണ്ടിട്ടില്ല. ആ കല്ലിനെ ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ആ ടി വി കൂടെ, അല്ലാതെ നിങ്ങൾ പോയി ഉമ്മ വയ്ക്കുന്നുണ്ട്. ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ മോശയുമായിട്ട് ഡയറക്റ്റ് കൺവെർസേഷൻ ഉണ്ട്. മോശയുടെ അടുത്ത് ഈ മിസ്രൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മുൾപടർപ്പിൽ ഒരു എൻകൗണ്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈനായ് മൗണ്ടനിൽ 40 days and 40 nights സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ചോദിക്കുമ്പോൾ മെഹബൂബേ, മെഹബൂബ് ഒരു മിനിറ്റ് ഡയറക്റ്റ് സംസാരിക്കുക. നിങ്ങളുടെ മുഹമ്മദ് സംസാരിച്ചിട്ടൊന്നുമില്ല, മുഹമ്മദിന് പോസ്റ്റ്മാനുമായിട്ട് മാത്രമേ ഉള്ളൂ കണക്ഷൻ. പിന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ മോശ ചോദിക്കുന്നു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം പറയുന്നത് അല്ലാഹു പറയുന്നത് ഞാൻ അല്ലാഹു എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്റെ പേര് യാഹുവേ. അദ്ദേഹത്തിന് അറബി ഭാഷ അറിയില്ലല്ലോ, പിന്നെ അദ്ദേഹത്തിന് ഭാഷയല്ലേ വരാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, ഇത്ര നേരം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നേ. ഞാനും പറഞ്ഞത് ഈ കാട്ടറബികള് ഈ 6-ാം നൂറ്റാണ്ടില്
ചർച്ചാരോഗ്യകരമായ ചർച്ചയിലേക്ക് വരി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ മണ്ഡത്തരം ഞാൻ കേട്ട് കേട്ട് മടുത്തു. ഞാൻ കേട്ട് മടുത്തു. നിങ്ങൾക്കത് മണ്ഡത്തരമായിട്ട് തോന്നാം, പക്ഷെ അടിയിൽ ആളുകളുടെ മനസ്സിലാക്കാൻ വന്ന ആൾക്കാർ അവിടെ അല്ല, അവിടെ ഇങ്ങനെ പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞില്ല, ഏ എന്റെ പേര് അല്ലാഹു തന്നെയാ, അത് പറഞ്ഞാ മതി. അദ്ദേഹത്തിന്റെ അറബി അറിയില്ലല്ലോ, അറബിക് ട്രാൻസ്ലേറ്റ്. മൂസ നബിക്ക് അറബി അറിയില്ലല്ലോ, പിന്നെ എന്നെ അള്ളാഹു എന്ന് പറയാ? ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ച ശിഷ്ടാവിന് അറബിയിൽ പറഞ്ഞ പേരല്ലോ. മെഹബൂബ് പറഞ്ഞ് പ്രപഞ്ച ദൈവത്തിന്റെ പേരാണ് അള്ളാഹു എന്നല്ലേ? അറബിയിൽ പറയുന്ന പേര് അല്ല, അറബിയിൽ അറബിയിൽ ഒരു പേര്, അറബിയിൽ അല്ലല്ല, ഒരു അറബിയിൽ ഒരു പേര്, അരാമിക്കിൽ ഒരു പേര്, അങ്ങനെ പേരുകളുണ്ടോ? എന്റെ പേര് ഇപ്പൊ ഏത് ഭാഷയിൽ പറഞ്ഞാലും എന്റെ പേര് ബിജു എന്ന് തന്നെയാണ്. സോ അപ്പൊ ഓരോ ഭാഷയ്ക്ക് അനുസരിച്ചിട്ട് പേര് മാറും. അപ്പൊ മലയാളത്തിൽ ഒരു സെക്കൻഡ്, മെഹബൂബ് മലയാളത്തിൽ മെഹബൂബ് എന്ന് പറഞ്ഞേ എന്താണ്? ഇപ്പൊ സൂര്യന് പറയും, പക്ഷേ നിങ്ങൾ മലയാളത്തിൽ മെഹബൂബ് എന്ന് പറയൂ. മെഹബൂബ് എന്നല്ല അറബി വാക്കാണത്, മെഹബൂബ് എന്നുള്ളത് അത് മലയാളത്തിൽ പറയൂ. സ്നേഹിക്കുന്നവൻ, സ്നേഹിക്കപ്പെടുന്നവൻ, അതാണ് താങ്കളുടെ പേര്. താങ്കൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. താങ്കൾ എന്തുകൊണ്ടാണത് അങ്ങനെ എഴുതി വെക്കാത്തത്? ഒരു മിനിറ്റ്, ഇപ്പൊ സൂര്യനെ നാമം എന്താ വിളിക്കും? മലയാളത്തിൽ സൂര്യൻ എന്ന് പറയും, അറബിയിൽ ശംസ് എന്ന് പറയും, ഇംഗ്ലീഷിൽ സൺ എന്ന് പറയും. വസ്തുവിന്റെ പേരാണോ, ഒരാളുടെ പേരാണോ? ഇവരുടെ പ്രശ്നം എന്താ വെച്ചല്ലേ, ഈ പേരെന്താണ്, കോമൺ നെയിം എന്താണ്, നെയിം എന്താണ്, വേർഡ് എന്താണ് ഒന്നും അറിയില്ല. വെറുതെ കിടന്നിട്ട് ഭാഷയില് സൂര്യൻ, ഒരു മിനിറ്റ്, സൂര്യൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അറബിക് ട്രാൻസ്ലേഷൻ ഉള്ള ബൈബിളില് നിങ്ങൾ പുറപ്പാട് 3:15 വായിച്ചോളൂ, അത് മതി. അത് വായിച്ചിട്ട് നിങ്ങളെ പറയാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ അറബിക് ട്രാൻസ്ലേഷൻ എടുക്കുക, അതില് 3:15 അള്ളാഹ് എന്ന വാക്ക് യൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഭൂമിയിലേക്ക് പ്രകാശം തരുന്ന സ്രോതസ്സാണ് സൂര്യൻ. അയ്യോ, അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചത്തെ എന്താണ് എന്നൊരു പറഞ്ഞു പോനാക്കി. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അത് ഖുറാനെ പഠിപ്പിച്ച. ഞാനൊരു ഉദാഹരണം പറയല്ലേ, നിങ്ങൾ എന്തായാലും പറയാൻ അനുവദിക്കാത്തത്. മണ്ടത്തരങ്ങൾ മാത്രം പറയല്ലേ, കുളിച്ചിട്ട് വരട്ടെ, എന്റെ തല മണ്ടത്തരങ്ങൾ മാത്രം. ആ, നിങ്ങൾ സംസാരിക്ക. ഓക്കെ, അതായത് ഭൂമിയിലേക്ക് പ്രകാശം തരുന്ന സ്വാതന്ത്ര്യ സൂര്യൻ, ആ സൂര്യനെ പല കാലഘട്ടങ്ങളിലും പല സമൂഹങ്ങളും പല പേരിലും ഇപ്പൊ ഇന്നും അറിയപ്പെടുന്ന അങ്ങനെ തന്നെയാണ് പല പേരിലും വിളിക്കണ്ടേ. അതുപോലെ തന്നെയാണ് പ്രപഞ്ച അള്ളാഹുവിന്റെ മലയാളം എന്താണ്? അള്ളാഹുവിന്റെ മലയാളം എന്താണ്? അള്ളാഹുടെ മലയാളം പറ. അറബിക് പറയരുത്. ഇപ്പൊ മെഹബൂബിന്റെ മലയാള അർത്ഥം കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു, അതുപോലെ അള്ളാഹുവിന്റെ മലയാളം പറയൂ. ഞങ്ങള് മലയാളത്തിൽ പടച്ചവനെ വിളിക്കുന്നു, പടച്ചവനെ. നീ പടച്ചവനെ വിളിക്കണ്ടല്ലോ, പടച്ചവനെ. നിങ്ങളെ കലിമ എന്ന് മലയാളത്തിൽ ചൊല്ലിക്ക്. കലിമ അറബിയാണോ? അതെന്താ മലയാളത്തിൽ പറയാത്ത? എന്താ മാത്രം പറയാവുള്ളൂ നിങ്ങൾക്ക്? എന്താണ് നിർബന്ധം? കാരണം നിങ്ങൾക്ക് അള്ളാഹ് എന്നുള്ളതിന് പടച്ചവനെന്ന് വിളിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കലിമ മലയാളത്തിൽ ചൊല്ലിക്കൂടാ? ഹിന്ദുക്കൾക്ക് പഠിച്ചോൻ അല്ല ബ്രദറെ, ഹിന്ദുക്കൾക്ക് പഠിച്ചോൻ മറ്റേ ഇങ്ങോട്ടോ ബ്രഹ്മാവാണ് കേട്ടോ. ആയിക്കോട്ടെ, ഹിന്ദുക്കളുടെ പഠിച്ചോൻ ബ്രഹ്മാവാണ്. അങ്ങനെ അല്ലല്ല അല്ല മഹബൂബ്, അതെങ്ങനെ നരകത്തിലാവുന്നേ? അവര് അങ്ങനെ ഒരു പഠിച്ചോ അല്ല മഹബൂബ്, അതെങ്ങനെ സ്വർഗത്തിലാവും? ഇസ്ലാമികമായിട്ട് എങ്ങനെ ബ്രഹ്മാവിന് പടച്ചവനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞ സ്വർഗത്തിലാവും? അതിന് ഖുർആനിലൊരു വചനം ഉണ്ട്, ആ വചനം വായിച്ചാ മതി.
അല്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ എന്താന്നറിയോ, ചക്കക്കുരു അല്ലാതെ ഒരു ചക്കക്കുരു ഇല്ലെന്ന് വരും. മലയാളത്തിൽ പറഞ്ഞാലോ പടച്ചോൻ വേറെ പടച്ചോൻ ഇല്ലെന്നുള്ള രീതി വരും. പടച്ചോൺ ഇല്ലാതെ പടച്ചോൺ ഇല്ല, പടച്ചോൺ ഇല്ലാതെ പടച്ചോൺ ഇല്ല, പടച്ചോൻ ഇല്ല. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ വിഡി തങ്ങളെ വിളിച്ചിക് പ്രോബ്ലം വരും. മഹബൂബ് നോ ഗോഡ് ബട്ട് ഗോഡ്. നിങ്ങൾ മലയാളത്തിൽ പറ, ഞങ്ങൾക്ക് അറിയത്തില്ല മലയാളത്തിൽ പറഞ്ഞോട്ട്. അങ്ങനല്ലോ, വേറെ പഠിച്ചോനല്ലാതെ ലാ ഇലാഹ ഒരു ദൈവവും ഇല്ല, ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ. അപ്പൊ അള്ളാഹുന് എന്താ മലയാളം ഇല്ലാതെ? നിങ്ങളോട് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പകുതി മാത്രം തർജ്ജമ ചെയ്യുന്നത്? അത് എങ്ങനെ പറയാ, പടച്ചോൻ ഇല്ലാതെ പറയാ, ഒരു ദൈവവും ഇല്ല, ഇല്ലല്ല പടച്ചോൻ അല്ലാതെ പറയാ. അതല്ല നിങ്ങള് പറഞ്ഞതനുസരിച്ചിട്ട് അള്ളയ്ക്ക് അള്ളയ്ക്ക് പടച്ചോൻ എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലാ ഇലാ ഇല്ലല്ല ഒന്നുള്ള സാധനം നിങ്ങൾ മലയാളത്തേക്ക് തർജ്ജമ ചെയ്യണം. അങ്ങനെ തർജ്ജമ ചെയ്യുമ്പോൾ പകുതി അറബിയും പകുതി മലയാളമായിട്ട് തർജ്ജമ ചെയ്യാൻ പാടില്ല, മുഴുവനായിട്ടും തർജ്ജമ ചെയ്യണം. ഒരു ദൈവവും ഇല്ല, ഇല്ലല്ല പടച്ചോനല്ലാതെ എന്താ ഒരു കുഴപ്പം, ഒരു കുഴപ്പമില്ല. ആ പടച്ചോൻ ബ്രഹ്മാവാണ്, ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള ആ പടച്ചോൻ ബ്രഹ്മാവാണ്, ഞങ്ങൾക്ക് ലോകമാണ്. കറക്റ്റ് ആണല്ലോ, ഞാൻ അതിന് തെറ്റ് പറഞ്ഞല്ലോ. പ്രപഞ്ച ശിഷ്ടാവിനെ, പ്രപഞ്ച ശിഷ്ടാവിനെ, പ്രപഞ്ച ശിഷ്ടാവിനെ ബൈബിളിന്റെ ഭാഷയെ പറയാണേ എന്നുള്ളത് എന്താ കുഴപ്പം? അപ്പൊ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അപ്പൊ അടുത്ത അടുത്ത വാക്യം കൂടെ ഒന്ന് പറഞ്ഞേ, ഷഹാദത്ത് കലിമയുടെ അടുത്ത ഭാഗം കൂടെ ഒന്ന് പറഞ്ഞേ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഭാഗം. മുഹമ്മദ് റസൂലുള്ളാഹ് മലയാളത്തിൽ മുഹമ്മദ് റസൂല പടച്ചവന്റെ പ്രവാചകൻ, പടച്ചവന്റെ ദൂതൻ എന്ന് പറയുകയാണെങ്കിൽ പടച്ചവൻ എന്ന് പറഞ്ഞാൽ ശിവനാണെന്ന് നിങ്ങൾ സമ്മതിച്ചു, അങ്ങനെ വേണേ പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ ശിവന്റെ പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നിങ്ങൾ സമ്മതിച്ചല്ലോ. താങ്ക് യു. അതെ, എന്താ സംശയം? അതായത് ശിവൻ ശിവൻ പ്രപഞ്ച ശിഷ്ടാവാണെങ്കിൽ ആ പ്രപഞ്ച ശിഷ്ടാവിന്റെ പ്രവാചകൻ തന്നെയാണ് യേശു മുഹമ്മദ് നബി ഒക്കെ അങ്ങനെയാണ്. എന്താ സംശയം? യേശു അല്ല, ഈസ, ഈസ എന്ന് പറയൂ, മെഹബൂബ ഈസ എന്ന് പറയൂ, ഈസി മൂസ എന്നൊക്കെ പറയൂ. അത് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന അങ്ങനെയാണ്. അല്ല, നിങ്ങൾ പറയുന്ന ഈസിയും മൂസയും ബൈബിളിലുള്ള ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത നോക്കണ്ട. ആഗ്രഹിക്കുന്നു മെഹബൂബിന്, മെഹബൂബ് അല്ല ഈസു പ്രവചനായിക്കോട്ടെ, കുഴപ്പമില്ല. സാധൻ ബ്രദർ ഒരു സെക്കൻഡ്, ഇപ്പോഴത്തെ പുതിയ ഇവരുടെ ട്രാൻസ്ലേഷന്റെ ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഇബ്രാഹിക്ക്, നൂഹിക്ക്, ഇദ്രീസിക്ക് എല്ലാം നമ്മൾ എങ്ങനെ ബൈബിളിൽ യൂസ് ചെയ്യുന്നു അതേ പേര് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കബളിപ്പിക്കാൻ ഒരു പുതിയൊരു ഒരു തന്ത്രം. പഴയ അറബി ട്രാൻസ്ലേഷൻ, മെഹബൂബ് മെഹബൂബ് ഒന്ന് മിണ്ടാരി, ഈ ഉടായ്പ ഞങ്ങൾ പൊളിച്ചെടുക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ ജോലി. ഇപ്പോഴത്തെ പുതിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷുകാരെ അവിടെയുള്ള മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിനും ഒക്കെ ഈ നാമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവര്. ഇതൊക്കെ നമ്മൾ പൊളിച്ചടക്കി അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ബ്രോ നിങ്ങൾ മറ്റേ കാര്യം ചോദിച്ചായിരുന്നോ? ഒരു സെക്കൻഡ് ജെന്റിൽ ബ്രദർ, ഒരു സെക്കൻഡ് മെഹബൂബ്, മെഹബൂബ് ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അച്ഛൻ ബ്രദർ കുറച്ചു നേരം എന്തോ പറയാൻ വന്നിരുന്നു. അച്ഛൻ ബ്രദർ പറഞ്ഞോളൂ, അച്ഛൻ ബ്രദർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, ഞാൻ ഒരു ലേശം കഴിഞ്ഞ് സംസാരിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഞാൻ നേരത്തെ പറയാൻ വന്നത് ഇതാണ്. ഈ അല്ലല്ല, ഈ അറബി പറയുന്ന അള്ളാഹു എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാ. അറബിയിൽ പറഞ്ഞ അള്ളാഹു, അറബിയിൽ പറഞ്ഞ അള്ളാഹു എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു അല്ലാതെ ഒരു അള്ളാഹു ഇല്ലെന്ന് പറയേണ്ട സ്ഥാനത്ത് അള്ളാഹു അല്ലാതെ ഒരു ദൈവം ഇല്ലെന്നാ. നോക്കണം, അള്ളാഹു അല്ലാതെ
ദൈവം ഇല്ല എന്ന് പറയുമ്പോ തന്നെ അറിയത്തില്ല ഇസ്ലാമിന്റെ ദൈവമാണ് അള്ളാഹു ആണെന്ന്. അത് പേരാണല്ലോ, എന്താ സംശയം? ആ ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. അള്ളാഹ് എന്ന പേരാണ്, പദമല്ല, ലിംഗ്വിസ്റ്റിക് പ്രശ്നം വരുന്നില്ല. അത് ഇപ്പൊ ശിവൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദൈവത്തിന്റെ പേര്. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ച സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് സമ്മതിച്ചു. എനിക്ക് എന്താ ബ്രോ സമ്മതിച്ചു, നമുക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാം. പ്രപഞ്ച സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അപ്പൊ ശിവനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് അറബിയിൽ എങ്ങനെ പറയും? അല്ല, ബ്രഹ്മാവാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് അറബിയിൽ എങ്ങനെ പറയും? ബ്രഹ്മാവ് എന്നുള്ളത് അറബി വാക്കല്ലല്ലോ, അത് സംസ്കൃത വാക്കല്ലേ ബ്രഹ്മാവ്. പ്രപഞ്ച സൃഷ്ടാവിന് മെഹബാബിന് മെഹബൂബിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലെ. പ്രപഞ്ച സൃഷ്ടാവാണ് ബ്രഹ്മാവ് എന്ന് അറബിയിൽ എങ്ങനെ പറയും? കാരണം പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ളതിന് അറബി വാക്ക് അള്ളാഹു എന്നാണ്. അപ്പൊ ബ്രഹ്മാവാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ളതിന് എങ്ങനെ അറബിയിൽ പറയുക? അത്രേ ഉള്ളു സംശയം. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ച സൃഷ്ടാവിനെ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു, പേരാണ് അള്ളാഹു. അല്ല, ഞാൻ ചോദിച്ചേ അത്രേ ഉള്ളൂ. ബ്രഹ്മാവ് എന്നുള്ള സംസ്കൃതാണ്, സംസ്കൃതത്തിലെ സംസ്കൃത ഭാഷയാണ് അത്. ഓക്കെ ഓക്കെ ഓക്കെ. ശിവൻ, ശിവൻ, ശിവനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് അറബിയിൽ എങ്ങനെ പറയും? അറബിയിൽ പറയാൻ പറ്റത്തില്ല ബ്രദറെ. ശിവൻ അല്ലാന്ന് പറഞ്ഞാൽ തിരുവനാവോ? റബ്ബുൽ ആലമീൻ എന്ന് വേണം, അതായത് റബ്ബുൽ ആലമീൻ എന്നാണ് ലോകരക്ഷിതാവായ അള്ളാഹു. അപ്പൊ അള്ളാഹു പോയി, പുറത്തായി, അള്ളാഹു തന്നെ പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായില്ല, മനസ്സിലായില്ല, മനസ്സിലായി, ഒന്നും മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന ആ ഒരു പരമേശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ഈശ്വരൻ ഉണ്ടല്ലോ, അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന ആ ഒരു ശക്തിക്ക് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. പല പല ഗ്രന്ഥങ്ങളിലും പല പല രീതിയിലാണ് പറയുന്നത്. ഹീബ്രുവിൽ എന്ത് പറയും? യാഹുവേ എന്ന് പറയും ഹീബ്രുവില്. ഹീബ്രു ഭാഷയിലാണ് ബൈബിൾ എഴുതിയെന്ന് എന്റെ മൂലഗ്രന്ഥം അതാണെങ്കിൽ അതിൽ യാഹുവേ എന്ന് പറയും. എനിക്ക് പറയപ്പെടുന്നത് നമുക്ക് കേട്ടില്ല, പരിചയമുള്ളൂ. അപ്പൊ അരാമിക്കൽ എന്ത് പറയായിരിക്കും ബ്രോ? ഞാൻ അതൊക്കെ നോട്ട്, എല്ലാരും നോട്ട് ചെയ്ത് വെക്കണ്ട, ഇത് ഓൺ റെക്കോർഡ് അല്ലേ, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചു പോണത്. അപ്പോ അള്ളാഹു ഞാൻ പറഞ്ഞത്, ഹലോ കേക്കാം, കേക്കാം. ആരും എല്ലാരും എല്ലാരും ഓഫായി പോയെന്ന് തോന്നുന്നുണ്ട്, എന്താ മനസ്സിലാവില്ല. ഇവരെ ഇവരൊരു പുതിയ നയമായിട്ട് ഇവര് വരുന്നതാണ്. ഇതെന്ത് പുതിയ നയമൊക്കെ, പഴയ നയം നയം തന്നെ ആദ്യമുള്ള നയങ്ങളാണോ? ഒക്കെ പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കില്ല ഇവിടെ. ഒന്ന് പറയട്ടെ, ഒന്ന് പറയട്ടെ. ഇവര് ഇപ്പൊ യാഹുവയാണ് പ്രപഞ്ച സൃഷ്ടാവൻ അംഗീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ നാളെ ഇവരെ പണ്ഡിതന്മാര് ഇത് പറഞ്ഞു തുടങ്ങും. എന്താ പറഞ്ഞാ, എങ്ങനെയാലും ഇവർക്ക് ബൈബിളിൽ ഒന്ന് കയറി പറ്റാൻ വേണ്ടി ഉള്ള ശ്രമത്തിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് മെഹബൂബ് ഇപ്പൊ പറയുന്നത്. ബൈബിളിൽ എന്തിനെ കയറി പറ്റണത്? ഒരു കാര്യം, ഒരു കാര്യം, ഈ ചാവി ഇല്ലേ, എടുത്ത് അങ്ങ് ദൂരെ കളയാം, മതിയായി എനിക്ക്. ഈ ചാവി എടുത്ത് അങ്ങ് ദൂരെ കളയാം, വേറെ വേറെ ഏതെങ്കിലും പൂട്ട് തുറക്കാം, ഈ ചാവി മതി. അല്ല, ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നല്ലേ അന്ന് 500 വർഷം മുമ്പേ. ക്രിസ്ത്യാനി വിവാഹം കഴിക്കാന്ന് പറയണ്ടല്ലോ, നവുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ക്രിസ്ത്യൻ പുരുഷന്മാർക്ക് മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, പുരുഷന്മാർക്ക് പറ്റില്ല, പുരുഷന്മാർക്ക് പറ്റില്ല. അങ്ങനെ 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 വളർത്തിയ ഒരു സഹകരണം വേണ്ട. ഞങ്ങൾക്ക് കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കും കെട്ടണ്ട, അത്രേ ഉള്ളൂ. അതെന്നാ ഞങ്ങളുടെ കയ്യിൽ വെച്ചാ മതി. ഒൺ വേ ലൈൻ വേണ്ട, ഒൺ വേ ലൈൻ വേണ്ട.
അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ തുടങ്ങിയല്ല എന്ന് പറയാം, പ്രവാചന കാലത്ത് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ മെഹബൂബേ, മെഹബൂബേ എന്റെ ഒരു സംശയം ഒന്ന് മാറ്റി തരുമോ? അങ്ങോട്ട് പോട്ടെ പോട്ടെ പോട്ടെ, നമുക്ക് ഈ മെഹബൂബ കയ്യില് ഖുർആൻ ഉണ്ടോ? ഒന്ന് 39:3 ഒന്ന് വായിച്ച അർത്ഥം പറഞ്ഞു തരുമോ? 39:3 പ്ലീസ്. ഒരു സംശയം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ഇതൊന്നും അല്ല. ഓക്കെ, അദ്ദേഹം നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാണ്ടായിരുന്നു. അപ്പൊ എന്നെ സംസാരിക്കാന് വെച്ചില്ല, അപ്പൊ പിന്നെ സംസാരിക്കാന് പറഞ്ഞിട്ട് വെച്ചാല് പിന്നെ ഖുർആനിലെ 112 ഹലോ. അതെ ബ്രോ, എനിക്ക് അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു. പ്ലീസ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് എന്നുള്ള തുടങ്ങുന്ന ആയത്താണ്. അറിയുക, അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. അവന് പുറമെ രക്ഷിതാക്കളെ സ്വീകരിച്ചവർ പറയുന്നു, അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവനാരോ മതി. ഇതിന്റെ തഫ്സീർ ഒന്ന് വായിക്കോ, അല്ലെങ്കിൽ എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ. ആരോടാണ് ഇത് പറയുന്നത്? ഈ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചത് ആരെയാണ്? 39:3 ഉദ്ദേശിച്ചത്. അതെ, ഞാൻ പറഞ്ഞുതരാം. 39:1-4 വിശദീകരണമാണ്. വിശുദ്ധ ഖുർആനിന്റെ സത്യതയും തൗഹീദും സ്ഥാപിച്ച ശേഷം മുശ്രിക്കുകൾ ശിർക്ക് പരമായ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം നൽകുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹു വിവരിക്കുന്നു. തങ്ങളുടെ ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് സാമീപ്യവും പ്രീതിയും നേടിയെടുക്കുമെന്നത്രേ അവരുടെ വാദം. ഈ വാദം തനിക്കള്ളവും നന്ദിക്കെട്ട സത്യനിഷേധവുമാണെന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ചിലരെ അവന്റെ മക്കളായി ഗണിക്കുകയും ആ നിലക്ക് അവയെ ആരാധിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഖണ്ഡനമാണ് 4 അള്ളാഹുവിന് വേണമെങ്കിൽ അവന്റെ സൃഷ്ടികളിൽ നിന്ന് തന്നെ അവൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ മക്കളാക്കി വെക്കാവുന്നതാണ്. പക്ഷേ അവൻ അത് ഉദ്ദേശിച്ചില്ല, ഉദ്ദേശിക്കുകയുമില്ല. എങ്ങനെ ഉദ്ദേശിക്കും? അവൻ എല്ലാവിധേനയും ഏകൻ. അവനു ഇണയോ തുണയോ ഇല്ല. അവന് സമമായി ഒരാളുമില്ല. അവനല്ലാത്തതെല്ലാം അവന്റെ സൃഷ്ടിയും അവന്റെ ഉടമയിലുമാണ്. അവൻ എല്ലാത്തിനെയും സർവാധികാരിയും. പിന്നെ എങ്ങനെയാണ് അവന് സന്താനം ഉണ്ടാവുക? അതെ, അവൻ സർവോപരി പരിശുദ്ധനത്രേ. ഇതാണ് അതിന്റെ വിശദീകരണം. അപ്പോ ഈ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഖുറൈശികള്, അതായത് മുശ്രിക്കുകളായിട്ടുള്ള ആളുകള്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന അതേ അള്ളാഹുവിനെ തന്നെയാണല്ലോ ഇപ്പൊ മെഹബൂബ് ഏകദൈവമായിട്ട് അംഗീകരിക്കുന്നത്. അവര് പ്രപഞ്ച സൃഷ്ടാവ് ആരാന്ന് ചോദിച്ചാൽ അവര് അള്ളാഹു എന്ന് അവര് പറയുമായിരുന്നു. പക്ഷെ അവന്റെ കൂടെ ചോദിച്ചതിന് ഉത്തരം പറയണ, അല്ല ഉരുളരുത്. ഞാൻ ചോദിച്ചത് അവര് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് മക്കളായിട്ട് അവര് ആരാധിച്ചിരുന്ന അള്ളാഹുവിനെ തന്നെയാണല്ലോ നിങ്ങളിപ്പോൾ ഏകദൈവമായിട്ട് അംഗീകരിക്കുന്നത്. യെസ് ഓർ നോ? അതെ, അതെ, അള്ളാഹുവിനെയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. അതായത് അവര് അതായത് അവര് അള്ളാഹുവിന് പുറമെ അവര് അള്ളാഹുവിന് മക്കളുണ്ടെന്നും അള്ളാഹുവിന്റെ അവരിലുണ്ടായിരുന്ന പരിശുദ്ധ ആത്മാക്കളെ രൂപങ്ങൾ ഉണ്ടാക്കി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അവര് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അപ്പോ അവിടേക്കാണ് പ്രവാചകൻ ഇറക്കപ്പെട്ടത്. അത് തെറ്റാണ്. അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവിനെ, ആ ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരംഭിക്കുള്ള അവരെ മക്കളില്ല, അവര് വിഗ്രഹം ഇല്ല. മെഹബൂബേ, അവിടെ നിൽക്ക്, നമുക്ക് പറഞ്ഞു പോണ്ട. അപ്പൊ മുഹമ്മദ് വരുന്നത് വരെ അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും, അല്ലെ? ആ അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നു മുഹമ്മദ് വരുന്നതിന് മുമ്പ്, അല്ലേ? അതെ, പ്രവാചകൻ വരുന്നതിന് മുമ്പ് ഇസ്മായിൽ വരെ, ഇസ്മായിൽ നബിന്റെ ആ തൊട്ട കാലഘട്ടത്തിൽ പിന്നീട് കടന്നു വന്ന ഓരോ വിശ്വാസങ്ങളാണ് അത്. അതിനെ തിരുത്താനാണ് അവിടെ പ്രവാചകൻ വന്നത്. അതല്ല ചോദിച്ചത്രേ ഉള്ളൂ. അപ്പൊ ആ അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം.
അതെ പെൺമക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ് മുസ്ലിം അവിടെ മുസ്ലിങ്ങളുടെ വിശ്വാസം. അത് ശരിയല്ല എന്നാണ് പ്രവാചകൻ അവിടെ തിരുത്താൻ വേണ്ടിയാണ് പ്രവാചകൻ അവിടെ ഇറങ്ങിയത്. അത് പിന്നീടല്ലേ. അപ്പൊ അതേ അള്ളാഹു അതുവരെ മുഹമ്മദ് വരുന്നത് വരെ പെൺമക്കളുടെ അപ്പനാണ് ഇപ്പോ എന്ന് നിങ്ങൾക്ക് ഉറപ്പായല്ലോ അല്ലേ? അങ്ങനെയായിരുന്നു ഖുറൈശികളുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അവര് മുസ്ലിങ്ങളായല്ലോ. അതുവരെ ഇസ്ലാം ഇല്ലല്ലോ. അതിനു മുമ്പ് എവിടെ ഇസ്ലാം? അതിനു മുമ്പ് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം ഉണ്ടോ? ആദ്യ മനുഷ്യൻ മുതൽക്ക് ഇസ്ലാം ഉണ്ടല്ലോ. ആദ നബി ഒക്കെ മുസ്ലിം അല്ലായിരുന്നു? എന്റെ പൊന്നെ, ആദ നബി മുസ്ലിം ആയിരുന്നു. പിന്നെ അവരൊക്കെ വിശ്വസിച്ചത് ഏകദ വിശ്വാസത്തിൽ വിശ്വാസികളായിരുന്നു. പിന്നീട് ഇസ്ലാം, അതെ, പിന്നെ ഇസ്മായിൽ, ഇബ്രാഹിം, നബി, ഇവരൊക്കെ വിശ്വാസികളല്ലായിരുന്നു? ഏയ് നോ നോ നോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എന്താ, ഖുറൈശികള് അപ്പൊ ഇസ്ലാം മുസ്ലിം ഇസ്ലാം ഉണ്ടായിരുന്നില്ല, ഇസ്മായിൽ ഇസ്ലാം ആയിരുന്നില്ലേ, അബ്രഹാം ഇസ്ലാം ആയിരുന്നു, അവർക്കൊന്നും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇബ്രാഹിം നബി ആരാധിച്ചത് ഏകനായ പ്രപഞ്ചസൃഷ്ടാവിനെയായിരുന്നു. ഏത് ദൈവത്തെ ആയിരുന്നു? അള്ളാഹുവിനെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള ഭാഷ ഉരുളല്ലോ. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ ഉരുളിച്ചുള്ളത് ഇബ്രാഹിം നബി അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്ന് ഖുർആന് മുമ്പ് ഉള്ള ഒരു തെളിവ് കാണിച്ചു തരാവോ? നമുക്ക് മുസ്ലിങ്ങൾക്ക് തെളിവ് ഖുർആനല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു എന്ന ദൈവം പ്രപഞ്ച സൃഷ്ടാവായി നിലനിന്നിരുന്നു എന്ന് ഖുർആന് മുമ്പ് ഉള്ള ഒരു തെളിവ് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് കാണിച്ചു തരാൻ പറയാം. ഖുർആന് മുമ്പ് ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് കാണിക്കുന്ന ഒരു തെളിവ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്ക് തെളിവ് ഖുർആനാണ്. അതിന്റെ മുമ്പ് വേറെ ഭാഷകളിലൊക്കെ അവരുടെ കാലത്തുള്ള പ്രവാചകന്മാർക്ക് അറിയണ്ടാവും. അതാണ് ബൈബിള്. ആ ബൈബിള് യാഹുവ എന്ന് പറയുന്നത് അത് അള്ളാഹുവാണ്. അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. സുഹൃത്തെ, താങ്കൾ എന്താണ് പറയുന്നത്? ഖുർആൻ തന്നെ പറയുകയാണ് മുശ്രിക്കുകൾ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, ഖുർആന് മുമ്പുള്ള വിശ്വാസം അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് തന്നെയാണ് എന്ന് താങ്കളും പറഞ്ഞു, ഖുർആനും പറയുന്നു, അള്ളാഹുവും പറയുന്നുണ്ട്. അള്ളാഹുവും പറയുന്നുണ്ട് എനിക്ക് അവർ പെൺമക്കളെ തന്നു, അത് ശരിയായില്ല, അത് തീർച്ചയായും ആവശ്യമില്ലാത്ത തെറ്റായ വിവേചന അല്ല വിഭാഗിക്കൽ അത്ര എന്ന് അള്ളാഹു പോലും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് താങ്കൾ എങ്ങനെയാണ് അതിന് മുമ്പ് നിലനിന്നിരുന്ന ഏകദൈവ വിശ്വാസമാണെന്ന് പറയുക? അപ്പം മുഹമ്മദ് അല്ലല്ലോ ഏകദൈവ വിശ്വാസം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്,